ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഒരു പുതിയ ഗണ്ണ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റിങ്സിൻ്റെ വീഡിയോ ആണ് കാണിച്ചു തരുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ബേസ്. ഇതിലേക്ക് നമ്മൾ വളരെ സാധനങ്ങൾ ഫിറ്റ് ചെയ്യാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യാനായിട്ടുള്ള സാധനം നമുക്ക് ഇതിൽ തന്നെ കിട്ടും. അത് കണ്ടോ, ഈ ലോക്ക് ഇതിൽ വെച്ചിട്ട് ശരിക്കും ഒന്ന് ടൈറ്റ് ചെയ്യാം. അതിന് ശേഷം ഈ നട്ട് ഇടാം. സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് മുറുക്കാം. ഈ ഒരു സംഭവം സെറ്റായി. ഇനി നമ്മൾ റബ്ബർ ഇടാനുള്ള സ്ലോട്ട് സെറ്റ് ചെയ്യാണ്, റബ്ബർ ഇടാനുള്ളത്. ഓക്കെ, ഇതാണ് റബ്ബർ ഇടാനുള്ള സ്ലോട്ട്. ഇവിടെ ഒരു ഹോളുണ്ട് കേട്ടോ, ഈ ഹോളിൽ വരത്തക്ക രീതിയിൽ അത് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്കിത് റബ്ബർ സെറ്റ് ചെയ്യാനായിട്ട് ചവിട്ടി വലിക്കണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ ഓട്ടയിലിടുമ്പോൾ ഇതും കൂടിയും ഇതിൻ്റെ കൂട്ടത്തിൽ ശരിക്കും അറ്റാച്ച് ആവും. ഇത് നമുക്ക് ഇതിലേക്ക് ഇൻസർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയാണ്, ചവിട്ടിയിട്ട് ലോഡ് ചെയ്യാൻ വേണ്ടി. ഈ സ്ലോട്ടിലാണ് നമ്മൾ റബ്ബർ ഇടാം. അഞ്ച് റബ്ബർ കിട്ടുന്നത് എൻ്റെ കൂട്ടത്തിൽ. വെച്ചു, റബ്ബർ സെറ്റായി. ഇനി നമുക്ക് റീല് ഫിറ്റ് ചെയ്യാം. ഇവിടെയാണ് റീല് ഫിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു ക്ലാമ്പ് ഉണ്ട്, ഇത് പതുക്കൊന്ന് പിടിയിക്കാം. റീൽ സീറ്റർ, അതിനുശേഷം നമ്മുടെ BA25 റീല്. നല്ല റീലാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. ഈ റീല് ഇതിൽ വയ്ക്കുക. അതിനുശേഷം ഈ ക്ലിപ്പ് കൊണ്ട് അടയ്ക്കുക. ഓക്കെ, റീല് സീറ്റ് ആയി. റീൽ സീറ്ററായി. ഇതിനുശേഷം ഇതിൻ്റെ ഒപ്പം അഞ്ച് ഡാർട്ടാണ് വരുന്നത്. ആറ് ഡാർട്ട് ഉണ്ട്, ആറ് ഡാർട്ട്. ഡാർട്ട് നമുക്ക് ഇതിൽ ഇൻസെർട്ട് ചെയ്യുമ്പോൾ ഇതുണ്ട, ഇതിലേക്കാണ് ഇൻസെർട്ട് ചെയ്യുക. ഈ വിങ്സ് മേലോട്ട് വരണം. വിങ്സ്
അക്യുമെന്റ് ചെയ്യേണ്ടത് റെയിലിൻ്റെ റെയിലിലേക്ക് ഇത് കെട്ടണം. എന്താണ് ഈ ലൈൻ നമ്മൾ എടുത്തിട്ട് ലൈനൊക്കെ ഇവിടുന്ന് നിങ്ങൾക്ക് മാറ്റിത്തരാം. നമ്മൾ ഈ ലൈൻ്റെ തുമ്പ് വന്നിട്ട് ഇവിടെ ഒരു ഹോളുണ്ട്, ഈ ഹോളിലൂടെ ഇൻസേർട്ട് ചെയ്യണം. എന്താ എന്നിട്ട് ഡാർട്ട് ഇവിടെ ഹോളുണ്ട്, ഇതിൽ ഡാർട്ട് കെട്ടണം. ഡാർട്ട് കെട്ടിയ ശേഷം ഈ ഡാർട്ടിൻ്റെ വിങ്സ് മേലോട്ട് വരണം. ഈ വിങ്സ് കണ്ട ഇതിലാണ് നമ്മൾ റബ്ബർ വലിച്ചിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഇൻസർട്ട് ചെയ്യുക. കണ്ടാ ഇതിൽ വന്നിട്ട് ലോക്കാവും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെയാണ് ഇതിൻ്റെ സേഫ്റ്റി പിന്ന് വരുന്നത്. ഇത് ഓഫിലിട്ടിട്ട് വേണം നമ്മൾ ഈ പ്രവൃത്തികൾ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ സേഫ്റ്റിക്ക് നല്ലതാണ്, അറിയാവുന്നത് കൈ തട്ടി പോകത്തില്ല. ഇതാണ് ഇതിൻ്റെ സേഫ്റ്റി പിന്ന്. ഓണിലിട്ടിട്ട് വേണം നമ്മൾ ഇതടിക്കാൻ വേണ്ടി. അപ്പോൾ ഓഫിലിട്ടിട്ട് വേണം ഈ കാര്യങ്ങൾ, ഈ റബ്ബറൊക്കെ വലിച്ചിടാനായിട്ട്. ഇനി ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ ഈ റബ്ബറ് വലിച്ച് ഈ വിങ്സിലേക്ക് ഇടണം. ഞാൻ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് വന്നിട്ട് ഇതിലിടാം, ഈ വിങ്സിലിടാം. അതിനുശേഷം ഈ ബട്ടൺ ഓണിലേക്ക് ആക്കാം. ഓണിലേക്ക് ആക്കി ഇപ്പം ഫയർ ചെയ്യാൻ റെഡിയാണ്. ഇത് ഔട്ട്ഡോറിൽ നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാം, ഉടനെ തന്നെ ചെയ്യാം. ഇതിൻ്റെ മെക്കാനിസം അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് കാണിച്ചു തന്നതാണ്. ഓക്കെ, ഇപ്പം നമുക്കിത് ഞെക്കിട്ട് ഈ ഡാർട്ട് എടുക്കാം കേട്ടോ. പിന്നെ റീലിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. ഈ ബട്ടൺ ഞെക്കിട്ട് വേണം അടിക്കണെങ്കിൽ. ഇതാണ് ഇതിൻ്റെ ഡ്രാഗ്. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് റബ്ബർ വരും, അഞ്ച് റബ്ബർ ബ്രൈഡ് ലൈന്, ഒരു സൺഗ്ലാസ് വരും. അപ്പോൾ ആവശ്യമുള്ളവർ എന്നെ ബന്ധപ്പെട്ടാൽ മതി, എൻ്റെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കൊടുക്കാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെരി സിമ്പിളാണ്, നല്ലൊരു ഗണ്ണ് വരാൻ വേണ്ടി നമ്മൾ നോക്കിക്കായിരുന്നു. അപ്പോൾ വന്നപ്പോൾ എടുത്തതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.